ഒരു ചിറ്റിയുന്നതിന് വേണ്ടി രണ്ടുപേരോട് അടി കൂടുന്ന കാഴ്ചയാണ്. രണ്ട് കുഞ്ഞുകൂടി രണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ വെള്ളിയാഴ്ചയാണ് കുരിശുമല കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ നാരകക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കുരിശുമല കയറാനുള്ള ഒരുപാട് പ്രശസ്തമായ സ്ഥലങ്ങളുണ്ട്. അതിന് നമ്മൾ അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് നമ്മുടെ എഴുകുമലയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാൽവരി മൗണ്ട് ഉണ്ട്. വന്ന വഴിക്ക് നമ്മൾ കാൽവരി മൗണ്ട് അവിടെ കുരിശുമല ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലപോലെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ വലിയ വലിയ കുരിശൊക്കെ ചുമന്ന് കയറി പോണ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ നാരകക്കാനം കുരിശുമലയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ നമ്മുടെ കാൽവരി മൗണ്ട് ഇല്ലേ, കാൽവരി മൗണ്ട് മലമുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. ആ ഒരു സെയിം വ്യൂ തന്നെയാണ് നമുക്കിവിടെ നാരകക്കാനം മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കുരിശുമല കയറ്റവും അതുപോലെ തന്നെ നേർച്ചക്കഞ്ഞിയും പിന്നെ അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ അനിയത്തിയുണ്ട്, ഡെൻസിയുണ്ട്, അമ്മയുണ്ട്, പീക്കിരിയുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാം കൂടെ കൂടിയാണ് നമ്മൾ കുരിശുമല കയറാൻ പോകുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പതുക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയൊക്കെ ചൊല്ലി പതുക്കെ നേരെ മലമുകളിലേക്ക് പോകാം. കല്ലുകൾ നിറയും വേരൂ വഴിയിൽ തൃപ്പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു ചെന്നിളം വാനൊഴു. ഇതിന്റെ ചിറ്റീന്ന് പറഞ്ഞ ഇത് കഴിക്കാൻ കൊള്ളുവോ? ചൂട് നടക്കുന്ന സാധനം ചിറ്റീന്ത് എന്ന് പറഞ്ഞ സംഭവം, അതിന് ചെറിയൊരു കമർപ്പ് മധുരവും. ഒരു ചിറ്റീന്നതിന് വേണ്ടി രണ്ടുപേരോട് അടി കൂടുന്ന കാഴ്ചയാണ്. രണ്ട് കുഞ്ഞു രണ്ട് എടാ പറിച്ചു തരൂടാ, അതിപ്പോ ഇടുക്കി ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് നമ്മുടെ കാലവരി കൊണ്ട് നിൽക്കില്ലേ, അപ്പൊ സെയിം വ്യൂ ഇല്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ ഒരു അടുത്ത് ഇതാ തോന്നുന്നില്ലേ, കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇടുക്കി ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്ന ഒരു വ്യൂ നമുക്ക് ഈ സൈഡിൽ ആസ്വദിക്കാൻ സാധിക്കും. അതിന് ശേഷം ഇങ്ങനെ ക്യാമറ ഇങ്ങനെയൊക്കെ തിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ചക്രപൊടിയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ, നമുക്ക് ഫ്രണ്ടിൽ അങ്ങനെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ നമുക്ക് മലനിരകളുടെ വലിയൊരു ലോങ് വ്യൂ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത സ്ഥലത്തെത്തി, ഇതിപ്പോൾ ഒരു മൂന്ന് സ്ഥലം കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തും. അവിടെ നിന്ന് ചെന്നതിന് ശേഷം നമുക്ക് പുറകെ നമ്മുടെ പടകനല്ലേ കുരിശുമല കയറി വരുന്നുണ്ട്, അവരുടെ കൂടെ നമുക്കിരിക്കണം. നേർച്ചക്കൊക്കെ കഴിഞ്ഞ് നേർച്ചക്കഞ്ഞൊക്കെ കുടിച്ച് നമ്മുടെ അനീച്ച കുടി. ഇതിൻ്റെ പേരാണോ പറഞ്ഞു പോയത്? അതന്നെ ചിറ്റീന്ന് പിടിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ. ഇവിടെ വെക്കണോ? ഒളിപ്പിച്ചോ. അയ്യോ കൊച്ചു ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങി. ഇപ്പൊ കൊച്ചിനൊന്നും കൊടുത്തരാ കൊച്ചത് പറിച്ച് പോക്കറ്റ് ഇടുന്നുണ്ട് ചിറ്റീന്ത്. ടൂറിസത്തിന് ശരിക്കും നല്ലൊരു സാധ്യത നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ആ രീതിയിലുള്ള നീക്കങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയുള്ള ആളുകൾ മാത്രം ഒന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് കല്ലൂരി വണ്ടിനേക്കാളും കുറച്ചും കൂടി ഒരു ആംബിയൻസ്, കുറച്ചും കൂടി ഒരു വ്യൂ ഒക്കെ നമുക്ക് ഇവിടെയാണ് ആസ്വദിക്കാൻ സാധിക്കുന്നത്. കുറത്തിമലയുടെ മറ്റൊരു പാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് ജസ്റ്റ് ഇതിലൂടെ പാസ് ചെയ്ത് പോകായിരിക്കും അപ്പുറത്തെ മലയിലേക്ക്. ഓക്കെ, അതാണ് കുറത്തിമല. അതുപോലെ നമുക്ക് ഇവിടുന്ന് ചെറുതോണി ഡാമ് കാണാൻ സാധിക്കും. പക്ഷേ ഇടുക്കി ഡാം ആ ഒരു മലയുടെ അപ്പുറമായിട്ട് വരും, അപ്പുറം മറവിലായിട്ട് വരും. നമുക്ക് ഇടുക്കി ഡാം വ്യക്തമല്ല, എന്നാൽ ചെറുതോണി ഡാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.